ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഓരോ നക്ഷത്രക്കാർക്കും തൊഴിൽ ഏതാണ് പറഞ്ഞിട്ടുള്ളത്, ആ തൊഴിൽ കിട്ടാനായിട്ട് ഇവരെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, തൊഴിൽ അഭിവൃദ്ധി കിട്ടാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോകളാണ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പൂയ നക്ഷത്രം വരെ പറയുകയുണ്ടായി. ഇനി നമുക്ക് ആയില്യ നക്ഷത്രത്തിൻ്റെ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. ഈ ആയില്യക്കാർ ജനിക്കുന്നത് ബുധദശയിലാണ്. അതുകൊണ്ട് ഏകദേശം ഒരു 8.5 വയസ്സ് വരെ ബുധദശയായിട്ട് നമ്മൾ കണക്കാക്കണം. 15.5 വയസ്സ് മുതൽ 35.5 വയസ്സ് വരെ ശുക്രദശാകാലമാണ് ഇവർക്ക്. അപ്പോൾ ഈ ഒരു കാലമാണ് ഇവരുടെ തൊഴിൽ സംബന്ധമായിട്ടുള്ള അഭിവൃദ്ധിയുടെയും അതുപോലെ തന്നെ തൊഴിൽ കിട്ടാനും ഒക്കെ അനുകൂലമായിരിക്കുന്ന ഒരു കാലം. വളരെ ഉന്നതമായ അനുഭവങ്ങളൊക്കെ തരുന്ന ഒരു ശുക്രദശാകാലമായിരിക്കും ഇവർക്ക്. ഈ സമയത്ത് പാർവതി, അന്നപൂർണേശ്വരി, ഭുവനേശ്വരി മുതലായിട്ടുള്ള ദേവിമാരെ പ്രാർത്ഥിക്കുന്നത് ശുക്രദശയുടെ ഗുണത്തെ കൂടുതൽ കിട്ടും. അതുപോലെ ഗണപതിയെ പ്രാർത്ഥിക്കുകയും ഗണപതിക്ക് നാരങ്ങാമാല, നെയ്വിളക്ക് തുടങ്ങിയൊക്കെ സമർപ്പിക്കുകയും ചെയ്യുന്നത് ഭഗവാൻ്റെ അനുഗ്രഹം, ഉണ്ണിയപ്പ വഴിപാടുകൾ നടത്തുന്നത്, അതുപോലെ ഗണപതി ഹോമം കഴിപ്പിക്കുന്നത്, ഇതൊക്കെ വളരെ അനുകൂലമായിട്ട് ഈ ശുക്രദശയിൽ ഇവർക്ക് തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാക്കുകയും ചെയ്യും. പുതിയ തൊഴിൽ മേഖലകൾ കിട്ടുന്നതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യും. മഹാഗണപതി, ത്രിപുരസുന്ദരി തുടങ്ങിയിട്ടുള്ള യന്ത്രങ്ങൾ ധരിക്കുന്നതും അശ്വാരൂഢ പൂജയൊക്കെ ഗ്രഹത്തിൽ വെച്ച് നടത്തിക്കുന്നതും വളരെയധികം അനുകൂലമായിട്ടുള്ള ഫലം നൽകും. അതുപോലെ നവഗ്രഹ ക്ഷേത്രങ്ങളിൽ നമ്മൾ ശുക്രന് പ്രത്യേകമായിട്ട് പുഷ്പാഞ്ജലി കഴിപ്പിക്കുക, അത് വെള്ളിയാഴ്ചകൾ ചെയ്യിക്കുന്നതും വളരെ അനുകൂലമായിരിക്കും. ഈ പക്കപ്പുറനാളോറും ഈ പാർവതി, അന്നപൂർണേശ്വരി, ഭുവനേശ്വരി തുടങ്ങിയ ദേവീക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയിട്ട് അവിടെ കടുംപായസം മുതലായിട്ടുള്ള വഴിപാടുകൾ കഴിപ്പിക്കുന്നതും വളരെ നല്ലതാണ്. ആയില്യം ആൾക്കാരെ നാഗദൈവങ്ങളെ പൊതുവായിട്ട് ആരാധിക്കേണ്ടത് ആവശ്യമാണ്. ശിവനെ ആരാധിക്കുന്നതും ഉത്തമമാണ്. നാഗരാജാവ്, നാഗേക്ഷി എന്നീ ദേവതകളെ സ്മരിച്ച് വിശേഷ അവസരങ്ങളിൽ പ്രത്യേകമായിട്ട് ക്ഷേത്ര ദർശനം നടത്തി, അതുപോലെ ആയില്യത്തിന് പ്രത്യേകമായിട്ട് നൂറും പാലും ഒക്കെ നാഗക്ഷേത്രങ്ങളൊക്കെ നടത്തിക്കുന്നതും ആയില്യക്കാർക്ക് വളരെ ഗുണവർദ്ധനവിന് കാരണമാവും. അതുപോലെ ആയില്യത്തിന് വ്രതമെടുക്കുന്നതും ഇവർക്ക് വളരെ നല്ലതാണ്. ഇവരുടെ ഭാഗ്യദേവതമാരെ അനന്തശയനമായിരിക്കുന്ന മഹാവിഷ്ണുവും ശിവനുമാണ്. ജീവിത വിജയത്തിന് മൂകാംബിയെ ഭജിക്കുന്നതും ഭദ്രകാളിയെ ഭജിക്കുന്നതും വിഷ്ണു മഹാദേവൻ, ഹനുമാൻ, സർപ്പദൈവങ്ങൾ ഇവരെയൊക്കെ ആരാധിക്കുന്നതും ഇവരുടെ ജീവിത വിജയത്തിന് ഉത്തമമായിരിക്കും. ഇവർ പൊതുവെ നല്ല എഴുത്തുകാരായിരിക്കും. അഭിനയ മേഖലയാണ് ഇവർ പോകുന്നതെങ്കിൽ ഇവരൊരു വിജയിയായിട്ടുള്ള ഒരു അഭിനേതാവായിട്ട് മാറുകയും ചെയ്യും. കലയുടെയും വ്യവസായത്തിൻ്റെയും മേഖലകളിലേക്ക് പോവുകയും ബിസിനസ് ചെയ്യുകയും ചെയ്യുന്നത് ഇവർക്ക് വളരെയധികം ഗുണങ്ങളുണ്ടാക്കും. അതുപോലെ തന്നെ ഒരു ജോലി ദീർഘനാൾ ചെയ്യാതിരിക്കുക എന്നുള്ളത് ഇവരുടെ ഒരു സ്വഭാവമാണ്. ജോലി ചെയ്യുകയാണെങ്കിൽ അതോടൊപ്പം ചില ബിസിനസ്സുകളിലൂടെ അവർ ചെയ്യുകയും ചെയ്യും. ആയില്യ നക്ഷത്രത്തിൽ ജനിച്ച പുരുഷനും സ്ത്രീക്കും അനുയോജ്യമായിട്ടുള്ള ചില തൊഴിൽ മേഖലകളിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഇവർക്ക് ഈ കെമിക്കൽ എഞ്ചിനീയറിങ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ വളരെ നല്ലതായിരിക്കും. മരുന്ന് സംബന്ധമായിട്ടുള്ള ബിസിനസ്സുകൾ, മെഡിക്കൽ സ്റ്റോറുകൾ, മെഡിക്കലിൻ്റെ അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, അങ്ങനെയൊക്കെയുള്ള എല്ലാ മെഡിക്കൽ സംബന്ധമായ എല്ലാ ബിസിനസ്സുകളും ഇവർക്ക് അനുകൂലമായിരിക്കും. അതുപോലെ മെഡിസിൻ സംബന്ധമായിട്ടുള്ള ജോലികളും, അതുപോലെ ഫാർമസിസ്റ്റ്, അങ്ങനെയൊക്കെയുള്ള നഴ്സിങ്, ഇതൊക്കെ തന്നെ ഇവർക്ക് അനുകൂലമാണ്. എഞ്ചിനീയർമാരാകാനും ഇവർക്ക് നല്ല യോഗ്യതയുണ്ട്. അതുപോലെ രാഷ്ട്രീയത്തിലും ഇവർക്ക് സ്വല്പം അനുകൂലമായ ഘടകങ്ങളുണ്ട്. സ്ട്രാറ്റജി കൺസൾട്ടൻസ്, ഡോക്ടർ, സർജന്, അഭിഭാഷകർ, അതുപോലെ ഈ പെറ്റുകളുടെ, വളർത്തുമൃഗങ്ങളുടെയൊക്കെ ഷോപ്പുകളൊക്കെ നടത്തുക, അതുപോലെ യോഗ പഠിപ്പിക്കാനായിട്ട് യോഗാധ്യാപനം, അതും ഒക്കെ ഇവർക്ക് വളരെ അനുകൂലമായിരിക്കും. പിന്നീട് മറ്റനുകൂലമായിട്ടുള്ള ഒരു തൊഴിൽ മേഖലകൾ ഈ പെട്രോളിയം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ നല്ലതാണ്. ഈ സർപ്പദേവത അനുകൂലമായതുകൊണ്ട് പെട്രോളിയം, ഖനി വ്യവസായം, ഉരുക്കുമേഖല,
മേഖല, രത്നവ്യാപാരം, കപ്പൽ ഗതാഗതം, അതുപോലെ വിമാന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഈയത്തിൻ്റെയൊക്കെ ഉത്പാദന മേഖലകൾ, അതുപോലെ കരിമ്പൂച്ചയാണ് അവരുടെ മൃഗം, അതുകൊണ്ട് മിലിട്ടറി, നേവി, പോലീസ്, സീ ഫുഡ് സംബന്ധമായിട്ടുള്ള സ്പോട്ടിങ്, എയർ കണ്ടീഷനുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലുകൾ, ഇതൊക്കെ ഇവർക്ക് അനുകൂലമായിരിക്കും. നാരകം ഇവരുടെ വൃക്ഷമായതുകൊണ്ട് സുഗന്ധ വസ്തു നിർമ്മാണ മേഖല, ഈ അതുപോലെ തന്നെ തൊലി സംബന്ധമായ ചർമ്മ സംരക്ഷണ മേഖലയിലുള്ള എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്ന നിർമ്മാണ മേഖല, അങ്ങനെയൊക്കെയുള്ള ബിസിനസ്സുകളും ഇവർക്ക് അനുകൂലമായ ബിസിനസ്സുകളാണ്. അതുപോലെ തന്നെ ഇവർക്ക് പൊതുവായിട്ടുള്ള ചില പ്രത്യേകത ഈ തൊഴിലിന് അനുകൂലമായിട്ടുള്ളതെന്ന്, ഇവർ പൊതുവെ ഒരു സംശയദൃഷ്ടിയോടു കൂടിയിട്ടാണ് എല്ലാ കാര്യങ്ങളിലും എല്ലാവരെയും നോക്കുകയും ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നത്. അതുപോലെ തന്നെ പല കാര്യങ്ങളിലും ഇവർ കുറച്ച് ലുബ്ധത കാണിക്കാറുണ്ട്. ചില കാര്യങ്ങളിൽ എന്നാൽ ധാരാളിത്തം പ്രകടിപ്പിക്കുന്നവരുമായിരിക്കും. ധനാഭൂർത്തിക്കായിട്ട് കഠിനമായിട്ട് അധ്വാനിക്കുമെങ്കിലും ആർഭാടങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് അമിതമായിട്ടുള്ള ചെലവ് ചെയ്യുന്ന സ്വഭാവം ഇവർക്കുണ്ട്. ഏതൊരു കാര്യത്തിലും എപ്പോഴും മുന്നിൽ നിൽക്കണം അല്ലെങ്കിൽ മുന്നിട്ട് നിൽക്കണം എന്നുള്ള ഒരു ചിന്ത ഇവരെ ഭരിക്കാറുമുണ്ട്. അതവരുടെ ഒരു പ്രത്യേക ആഗ്രഹമാണ്. അത് വ്യക്തമായിട്ട് അവർ പ്രകടിപ്പിക്കുകയും ചെയ്യും. ഇവർക്കൊരു പ്ലസ് പോയിൻ്റ് ഉള്ളത് ഇവരെ മറ്റുള്ളവരെ പെട്ടെന്ന് ആകർഷിക്കാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ടെന്നാണ്. അതുകൊണ്ട് പല സ്ഥലത്തും തലപ്പത്തിരിക്കാനും ഇവർക്ക് വളരെയധികം കഴിവുണ്ട്. ഇവരിലെ അപാര കഴിവാണ് നേതൃത്വ പദവി. അത് ഒരു പ്രത്യേകത തന്നെയാണ്. അതിൽ ഇവർ വിജയിക്കുകയും ചെയ്യും. നല്ലൊരു പൊളിറ്റീഷ്യനാകാൻ ഇവർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു കഴിവുണ്ട്. അതുകൊണ്ട് ഇവരുടെ ബുദ്ധി സാമർഥ്യത്തിൻ്റെ ഉദാഹരണമായിട്ട് നമുക്കിതിനെ കാണാൻ കഴിയും. ഒരു രാജ്യത്തിൻ്റെ തന്നെ ഒരു നേതൃപദവി ഇവർക്ക് യോജിക്കും എന്നുള്ളതിന് സംശയമില്ല. ഒരു സ്വഭാവം ഇവർക്ക് പ്രത്യേകമായിട്ടുള്ളത് മറ്റുള്ളവരെ കൊള്ളാത്തതെന്ന് കരുതുന്നത് ഇവരെ അത് വിശ്വസിച്ച് കൂടെ എടുക്കുക എന്നുള്ളതാണ്. അതത്ര ഒരു പ്രത്യേക സ്വഭാവം അവരുടെ. ഇവർ സഹായിക്കേണ്ടവരെ അറിഞ്ഞ് സഹായിക്കുന്നവരാണ്. അവരിൽ നിന്നും പ്രത്യുപകാരം ഒന്നും പ്രതീക്ഷിക്കാതെ അത് ചെയ്യുന്നതിന് അവർക്ക് യാതൊരു മടിയുണ്ടാവില്ല. ഇവരെല്ലാവരെയും കൈയയച്ച് സഹായിക്കുകയും ചെയ്യും. തിരിച്ചൊന്നും പ്രതീക്ഷിക്കത്തുമില്ല. അതുപോലെ തന്നെ പുകഴ്ത്തുന്നതൊന്നും ഇവർക്ക് അത്ര ഇഷ്ടപ്പെടത്തില്ല. ഇവർ പൊതുവെ ഭാഗ്യമുള്ളവരും പേരെടുക്കുന്നവരുമാണെന്നാണ് പറയപ്പെടുക. എന്നാൽ കുറച്ച് ചൂടന്മാരായിട്ടുള്ള ആൾക്കാരാണ് ആയില്യം നക്ഷത്രക്കാർ. അതവർക്ക് ജോലിസ്ഥലത്തൊക്കെ ഒരു ബാധയായിട്ട് തീരുകയും ചെയ്യും. അതുപോലെ പെട്ടെന്ന് ചൂടാവേണ്ടിടത്ത് ചൂടാവും, തണുക്കേണ്ടിടത്ത് തണുക്കുകയും ചെയ്യും. എന്നാലും ഈ തൊഴിലിനെയൊക്കെ അത് പലപ്പോഴും ബാധിക്കാറുണ്ട്. ഇതവരുടെ ഒരു പ്രത്യേകത തന്നെയാണ്. പലപ്പോഴും പരസ്പര വൈരുദ്ധ്യം നിറഞ്ഞിട്ടുള്ള സ്വഭാവവിശേഷങ്ങൾ ഇവരിൽ ഉണ്ടാകാറുണ്ട്. ഇതിൽ സ്ത്രീകളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഇവർക്ക് മറ്റുള്ളവരുടെ മേൽനോട്ടമൊന്നും വകവെച്ച് കൊടുക്കുന്ന ഒരു സ്വഭാവമില്ല. ഒരു കുറച്ച് സഞ്ചാരപ്രിയത്വം അവർക്ക് കൂടുതലായിട്ടുണ്ടാകുകയും സന്ദർഭോചിതമായിട്ടവർ പെരുമാറുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരുമായിരിക്കും. സ്വല്പം പുരുഷപ്രകൃതം ഇവരിൽ കൂടുതലായിട്ട് കാണാറുമുണ്ട്. അയില നക്ഷത്രക്കാരുടെ പരിശ്രമത്തിന് പൂർണ്ണമായിട്ടുള്ള ഫലം കിട്ടണം എന്നില്ല. എങ്കിലും ഏതൊരു പരിസ്ഥിതിയെയും അതിജീവിച്ച് വിജയം കൈവരിക്കാനേ ഇവർക്കൊരു പ്രത്യേകമായ കഴിവ് തന്നെ ഉണ്ടെന്നുള്ളതിന് സംശയമില്ല. ഇങ്ങനെയുള്ള ഈ പൊതുവായ ഒരു സ്വഭാവവിശേഷങ്ങളാണ് നമ്മളിതീ പറഞ്ഞത്. ജനിക്കുന്ന സമയത്തെ ജാതകത്തിലെ കർമ്മസ്ഥാനാധിപതിയുടെയും ഗ്രഹനിലയുടെയും ഒക്കെ വ്യത്യാസത്തിൽ കുറച്ചൊക്കെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാറ് സാധ്യതയുണ്ട്. എന്തായാലും പൊതുവിൽ ആയില്യ നക്ഷത്രക്കാർക്ക് ഈ പറഞ്ഞിരിക്കുന്ന സ്വഭാവവിശേഷങ്ങളൊക്കെ തന്നെ ഉണ്ടാകാറുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോ തൊഴിലന്വേഷകർക്കും അതുപോലെ തന്നെ തൊഴിൽ ചെയ്യുന്നതുമായിട്ടുള്ള ആയില്യ നക്ഷത്രക്കാർക്ക് ഒരു പ്രയോജനപ്രദമായിരിക്കുമെന്ന് വിശ്വസിക്കുകയാണ്. എല്ലാ ബന്ധുമിത്രാദികൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുവാൻ താല്പര്യപ്പെടുന്നു. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും നമസ്കാരം.